അനുദിന വചന വിചിന്തനം ലൂമിനസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകുന്നു ഫാദർ പ്രിൻസ് ക്ലാരൻസ് എസ് ജെ. യേശുവിലേറ്റം സ്നേഹം നിറഞ്ഞ ലൂമിനസ് റേഡിയോയുടെ പ്രിയ ശ്രോതാക്കളെ, യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്കായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം 18, വാക്യങ്ങൾ 9 മുതൽ 14 വരെ. ഫരിസേൻ്റെയും ചുങ്കക്കാരൻ്റെയും പ്രാർത്ഥനയാണ് ഇന്നത്തെ സുവിശേഷ പ്രതിപാദ്യം. യഹൂദ ഭക്തർ 3 നേരം പ്രാർത്ഥനയ്ക്കായി വെച്ചിരുന്നു. പ്രഭാതത്തിൽ 9 മണി, മധ്യാഹ്നത്തിൽ 12 മണി, ഉച്ചകഴിഞ്ഞ് 3 മണി. പ്രാർത്ഥന അതിൻ്റെ പൂർണ്ണതയിൽ നിറവേറ്റപ്പെടുന്നത് ദൈവാലയത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. ഈ പശ്ചാത്തലത്തിൽ ദൈവാലയത്തിലേക്ക് പോയ 2 പേരുടെ കാര്യമാണ് ഈശോ ഇന്ന് ഉദ്ധരിക്കുക. ഫരിസേയൻ ദൈവാലയത്തിൽ പോയെങ്കിലും അവനോട് തന്നെ പ്രാർത്ഥിച്ചു. യഥാർത്ഥ പ്രാർത്ഥന നമുക്കറിയാം ദൈവത്തിന് മാത്രമുള്ളതാണ്. പാപപരിഹാരത്തിൻ്റെ ദിനം മാത്രമാണ് യഹൂദ നിയമത്തിൽ നിയമപരമായ ഉപവാസം ഉള്ളത്. എന്നാൽ പ്രത്യേക ഫലം സിദ്ധിക്കേണ്ടിയിരുന്നവർ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉപവസിച്ചു. ഫരിസേയൻ അങ്ങനെ ചെയ്തയാളാണ്. തിങ്കളും വ്യാഴവും ചന്ത ദിവസങ്ങളായിരുന്നു. അന്നേ ദിവസങ്ങളിൽ ആൾക്കാർ തടിച്ചുകൂടിയിരുന്നു. അന്ന് ഭക്തി പ്രകടനം നടത്തുമ്പോൾ ധാരാളം ആൾക്കാർ അത് കാണാൻ ഉണ്ടാകുമായിരുന്നു. അത്തരത്തിൽ ഫരിസേയൻ ഒരു മുതലെടുപ്പ് നടത്തി. സാധാരണ മനുഷ്യൻ്റെ വയലിലെ ഫലങ്ങളുടെ 0.5% ലേവ്യർ നിയമം മൂലം കൈപ്പറ്റിയിരുന്നു. എന്നാൽ ഫരിസേയർ സാധാരണക്കാരനെ അനീതിപരമായി ഉപയോഗിച്ച് എല്ലാ വസ്തുവകകളിൽ നിന്നും 0.5% കൈപ്പറ്റി. അത്തരത്തിലും ഒരു മുതലെടുപ്പ് ഫരിസേയർ നടത്തിയിരുന്നു. ഫരിസേയൻ തൻ്റെ മേന്മ വാഴ്ത്തി തൻ്റെ ജീവിതം സുസ്ഥിരമാക്കി താൻ ചെയ്യുന്ന കാര്യങ്ങൾ ലോകത്തെ അറിയിച്ചു. ഈ മഹിമകൾ ദൈവത്തെ അറിയിച്ചാൽ അത് പ്രാർത്ഥനയാവുമോ? എന്നാൽ ചുങ്കക്കാരനാവട്ടെ ദൈവ തിരുസന്നിധിയിൽ അയോഗ്യത സ്വയം കൽപ്പിച്ച് ഭയത്തോടും വിറയലോടും കൂടെ ദൂരെ മാറി നിന്നു. അതുതന്നെയല്ലേ ദൈവഭയം എന്ന പുണ്യം, ഭക്തി എന്ന നിറവ്? പാപിയായ എൻ്റെ മേൽ കരുണയാവണമേ എന്ന് അയാൾ പ്രാർത്ഥിച്ചു. യേശു പറയുന്നു, ചങ്കത്തടിച്ചുള്ള ചുങ്കക്കാരൻ്റെ ഈ പ്രാർത്ഥന അവനെ ദൈവത്തിരുമുൻപിൽ നീതീകരിച്ചു എന്ന്. ദൈവസാന്നിധ്യത്തിൻ്റെ അടുത്ത് നമ്മുടെ ജീവനും ജീവിതവും വയ്ക്കുമ്പോഴുണ്ടാവുന്ന അനുഭവമാണ് പ്രാർത്ഥന. നാം നമ്മുടെ ജീവിതം യേശുവിൻ്റെ ചാരെ വെച്ച് അവൻ്റെ വിശുദ്ധിയോട് നമ്മുടേത് തുലനം ചെയ്യുമ്പോൾ, ദൈവമേ പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് തനിയെ വിളിച്ചു പോകും. ഈ ഒരു കൃപയ്ക്കായി ഇന്നേ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം. ഏവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അനുദിന വചന വിചിന്തനം എല്ലാ ദിവസവും നിങ്ങളുടെ ലൂമിനസ് റേഡിയോയിൽ.